ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, സംസ്ഥാനത്ത് പനി ബാധിതരുടെ എണ്ണം വളരെ ഗുരുതരമായി കൂടുന്നു എന്നുള്ളതാണ്. ഇന്നലെ മാത്രം പനിക്ക് ചികിത്സിച്ച ആളുകൾ 11,000 വരുമെന്നാണ് കണക്ക്. മലപ്പുറം ജില്ലയിലാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പനി ബാധിച്ച ആളുകളുള്ളത്. 5 ദിവസത്തിന് ശേഷമാണ് ആരോഗ്യവകുപ്പ് രോഗികളുടെ കണക്ക് പ്രസിദ്ധീകരിച്ചത്. എന്തുകൊണ്ടാണ് കണക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രസിദ്ധീകരിക്കാതിരുന്നത് എന്ന് നമുക്കറിയില്ല. എന്തായാലും സ്വകാര്യ ആശുപത്രികളിലൊക്കെ തന്നെ വളരെ തിക്കും തിരക്കും, സർക്കാർ ആശുപത്രികളിൽ അതിലും വലിയ തിരക്ക്. പനിബാധിതരുടെ എണ്ണം ഓരോ ദിവസം കഴിയുന്തോറും കൂടുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. MG പ്രതീഷ് താരക്കെ റിപ്പോർട്ടിലേക്ക്. ജൂലൈ മാസത്തിലെ ആദ്യ ദിവസങ്ങളിലും സർക്കാർ ആശുപത്രികളിൽ പനിക്ക് ചികിത്സ തേടിയെത്തുന്നത് പ്രതിദിനം 10,000-ത്തിലധികം രോഗികൾ. ഇന്നലെ മാത്രം പനി ബാധിച്ച രോഗികളുടെ എണ്ണം 11,438. മലപ്പുറം ജില്ലയിലാണ് കൂടുതൽ രോഗികൾ, 2,159. പാലക്കാട്, കോഴിക്കോട്, തിരുവനന്തപുരം ജില്ലകളിലും 1,000-ന് മുകളിലാണ് പനി ബാധിതർ. വരും ദിവസങ്ങളിലും രോഗികളുടെ എണ്ണം കൂടുമെന്ന് ആരോഗ്യവകുപ്പ് വിലയിരുത്തുന്നു. 3 മരണവും പനി ബാധിച്ച ഇന്നലെ ഉണ്ടായി. സാധാരണ പനിക്കൊപ്പം ഡെങ്കിയും എലിപ്പനിയും മഞ്ഞപ്പിത്തവും ബാധിച്ച് ചികിത്സ തേടിയെത്തുന്നവരുടെ എണ്ണത്തിലും വർധനയുണ്ട്. ഡെങ്കി ലക്ഷണങ്ങളോടെ 330 പേർ ചികിത്സ തേടിയെത്തിയപ്പോൾ 109 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഈ മാസം ഡെങ്കി കേസുകളുടെ വ്യാപനം കൂടുമെന്ന ആരോഗ്യവകുപ്പ് നേരത്തെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ 5 ദിവസമായി രോഗികളുടെ കണക്ക് സംബന്ധിച്ചുള്ള വിവരം വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിരുന്നില്ല. ഇന്ന് രാവിലെയാണ് 30-ാം തീയതിക്ക് ശേഷമുള്ള രോഗികളുടെ കണക്ക് വെബ്സൈറ്റിൽ നൽകിയത്. MG പ്രതീഷ്, 24, തിരുവനന്തപുരം.